ജോൺസൺ മാഷിൻ്റെ ഭാര്യ റാണി ജോൺസണും ഒപ്പം സിംഗർ രാധികയുമാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഹായ് മാം. അമ്മയ്ക്ക് കണ്ണിന് കാഴ്ചശക്തി ഇപ്പോൾ പൂർണ്ണമായിട്ടില്ല. നിഴല് പോലെ കാണാം. ആ ഇവിടെ വായിക്കാൻ പറ്റൂല, വായിക്കാൻ പറ്റൂല. ഒരാളെ കണ്ടാലും മുഖമൊന്നും മനസ്സിലാവൂല. ഒരു നിഴല് കാണാം. അപ്പൊ ഇവിടെയൊക്കെ നടക്കുന്നത് ഓക്കെ? ആ ഇവിടെ എനിക്ക് ഓക്കെയാണല്ല. എനിക്ക് കണ്ണ് ശരിയായിരുന്ന സമയത്ത് ഞാൻ ചെയ്തത് കാര്യങ്ങളല്ലേ, അത് കാരണം എല്ലാം. കുക്കിംഗ് ഒക്കെ ഞാൻ തന്നെ ചെയ്യും. അപ്പൊ അതൊക്കെ എങ്ങനെ കണ്ട് മനസ്സിലാക്കുക? എല്ലാം ഞാൻ വെച്ചേക്കുന്ന സ്ഥലത്ത് തന്നെ കറക്റ്റ് ആയിട്ട് ഇരിക്കും. അപ്പൊ പിന്നെ എനിക്കടുത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാം ചെയ്യാൻ പറ്റും. സഹായിക്കാൻ ഒരാളും കൂടെ സഹായിക്കാൻ അയാള് ആഴ്ചയില് രണ്ടു ദിവസം വരെ ഉള്ളു. വരുമ്പോ എല്ലാം ചെയ്തൊക്കെ തന്നിട്ട് പോകും. ഈ മഴ കട്ടൻ ചായ ജോൺസൺ മാഷ് എന്നുള്ള ഒരു പ്രയോഗം ഈ അടുത്ത കാലത്ത് ഭയങ്കരമായിട്ട് ഇൻസ്റ്റയില് കറങ്ങുന്നുണ്ട്. അമ്മ അത് കേട്ടിട്ടുണ്ടോ? ശരിക്കും ഞാൻ കേട്ടിട്ടുണ്ട്. കേൾക്കുമ്പോ സുഖമുള്ളൊരു കാര്യമാണല്ലേ. അതെ, ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒത്തിരി പാട്ടുകൾ മലയാളി കൊണ്ട് നടക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് മോഹം കൊണ്ട് ഞാൻ അമ്മയുടെ വീട്ടിന്റെ പുറകിൽ നിൽക്കുന്ന സ്ഥലത്ത് മാഷിന് ആ പാട്ട് വരുന്നത്. ഞങ്ങള് ഊണ് കഴിഞ്ഞിട്ട് വെറുതെ ചുമ്മാ പുറകിലേക്ക് വീടിന്റെ ബാക്കിലേക്ക് പോയതാണ്. അപ്പൊ ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടന്നിട്ട് എന്റെ അനിയത്തി ഉണ്ടായിരുന്നു. ചേട്ടൻ അപ്പൊ പുല്ലാണ് അവിടെ നിറച്ചത്. പുല്ലിൽ ഇങ്ങനെ കിടന്നിട്ട് പറഞ്ഞു, അനിയത്തിയോട് നീ പോയി ടേപ്പർ കാർഡർ എടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അവളോടി വന്ന് ടേപ്പർ കാർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തപ്പോ അപ്പൊ മൂളി വെച്ച സൗകര്യം മ്യൂസിക് ആയിരുന്നു അത്. പിന്നെ അത് തന്നെ കമ്പോസിങ്ങിന് കാണിച്ചു. അതിനെ അതിന്റെ ഇടയ്ക്കുള്ള വരികളൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പി ജയചന്ദ്രൻ സാർ പറയാറുണ്ട്. അതിന്റെ ഇടയ്ക്കുള്ള ഒന്ന് മൂളു. ഈ നീളെ താഴെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കും. ഈ പാട്ടിറങ്ങിയ അതേ വർഷമാണ് ഷാൻ ജനിക്കതെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ശരിക്കും ആ വർഷമാണോ ഷാൻ ജനിക്കുന്നത്? ആണല്ലേ. ആ പാട്ട് വന്നത് ആ വർഷം തന്നെയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ എനിക്ക് തോന്നുന്നു ജാനകീന്ദ്രമേനോന്റെ പടം. അതെ അതെ അതെ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള സ്വർണ്ണമുകിലയാണ്. രാജഹംസമയ്ക്ക് ഇഷ്ടമാണ് സ്വർണ്ണമുകിലെ. ജാനകീമ പാടിയത് ഭയങ്കര രസമായിട്ട് പാടിയിട്ടുണ്ടെന്ന് എല്ലാവരും പ്രകീർത്തിക്കുന്ന ഒരു പാട്ടാണ്. ചിത്ര ചേച്ചി ആഗ്രഹിച്ചിട്ടുണ്ട് ആ ഒരു പാട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു പാട്ടാണ് സ്വർണ്ണമുകിലെ. അത് ഭയങ്കര രസമുള്ള പാട്ടാണ്. അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്ക്. സ്വർണ്ണമുകിലെ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ. അതേപോലെ തന്നെ ഗോപിക നിൻ വിരൽ ആ പാട്ട് ഇഷ്ടമാണോ? അതിഷ്ടം. ഭയങ്കര രസമുള്ള വരികളാണല്ലേ. ദേവരാജൻ മാസ്റ്ററുടെ കൂടെ കൂടുന്നതിന് മുമ്പ് വോയിസ് ഓഫ് തൃശ്ശൂരിൽ ആയിരുന്നു ഉണ്ടായിരുന്നു. ഒരു ഭയങ്കര യങ്ങായിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തെ കുറിച്ചൊക്കെ ഉള്ള കഥകൾ പറയുമായിരുന്നു. ദേവരാജൻ മാസ്റ്ററെ കുറിച്ച് പറയുമ്പോ നൂറ് നാക്കായിരിക്കും. മാസ്റ്റർ പ്രോഗ്രാമിന് ചേട്ടൻ വായിക്കാനും ഇതിനൊക്കെ പോണ സമയത്താണ് മാഷ് കണ്ടപ്പോ ഇങ്ങനെ ചേട്ടന് വീട്ടിൽ വന്ന് ചോദിച്ചിട്ട് അപ്പന്റെ അമ്മയുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് അവരോട് പറഞ്ഞിട്ടാണ് ചേട്ടന് ചെന്നൈയിലേക്ക് കൊണ്ടുവന്നത്. മാസ്റ്റർ വീട്ടിൽ തന്നെ താമസിക്കായിരുന്നു. ആദ്യ ഘട്ടത്തിൽ അവിടെ പോയിട്ട് തിരികെ മടങ്ങി വരെ അതൊരു ഇൻസ്ട്രുമെന്റ് മേടിക്കാനായിട്ട് വേണ്ടി പോയത്. അതെ, റഹ്മാന്റെ അച്ഛന്റെ അടുത്താണ് പോയത്. എന്നിട്ട് തിരികെ പോയില്ല എന്നും പിന്നീട് മാഷ് വീണ്ടും വിളിച്ചിട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ദേവരാജ മാസ്റ്ററുടെ പുറകെ ആൾക്കാർ നടക്കുന്ന സമയത്താണ് ജോൺസൺ മാഷിനെ പിടിച്ചു കൊണ്ടുപോകുന്നത്. അപ്പവും അമ്മനെ വിട്ട് മാറി നിൽക്കൂലായിരുന്നു. അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. ആദ്യമൊക്കെ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല പോകാനായിട്ട് അമ്മ ഇവിടെയല്ലെന്നും പറഞ്ഞിട്ട്. ഈ വോയിസ് ഓഫ് തൃശ്ശൂരിന്റെ കാര്യം പറയുമ്പോ അവിടെ പിന്നീട് ചെന്ന് ജോയിൻ ചെയ്തതാണ് ഔസേപ്പച്ചൻ സാർ. ഇവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നു. ആദ്യം ചെന്ന് താമസിക്കുന്നത് ഔസേപ്പച്ചനും ചേട്ടനും കൂടെ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. ഓർക്കണുണ്ടെന്ന് പറഞ്ഞു. ദേവരാജ മാസ്റ്ററുടെ ടീമിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു ദിവസം ഫ്ലൂട്ടിസ്റ്റ് വന്നില്ല. അന്ന് ഈ ഓടക്കുഴൽ വായിച്ചൊരു അനുഭവം ഔസേപ്പച്ചൻ സാർ പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു അത്. ദേവരാജ മാസ്റ്റർ പോലും ഞെട്ടിക്കുന്ന രീതിയിലാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെ വീട്ടിൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുന്ന സ്വഭാവം ഉണ്ടോ? അത് ഗിത്താർ മാത്രമേ എടുക്കുള്ളോ? ഇല്ല, അങ്ങനെയില്ല. ആദ്യമൊക്കെ വയലിനൊക്കെ വായിക്കുമായിരുന്നു, പിന്നെ ഗിറ്റാറും എല്ലാം വായിക്കുമായിരുന്നു. വീട്ടിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുമായിരുന്നു. അമ്മ ഇതൊക്കെ എങ്ങനെയായിരുന്നു ആസ്വദിച്ചിരുന്നേ?
എനിക്ക് പാടാനൊന്നും അറിയില്ല, എന്നാലും പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓരോ റെക്കോർഡിങ് കഴിഞ്ഞ് വരുമ്പോഴും എന്നെ കാറിലേക്ക് വിളിച്ചിട്ട്, അവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ എന്നെ കാറിലേക്ക് വിളിച്ചിട്ട് പാട്ട് കുറേ പ്രാവശ്യമായിട്ട് കേൾപ്പിച്ചിട്ടാണ് വീട്ടിലേക്ക് കയറുള്ളായിരുന്നു. ഈ മാസ്റ്റർ അനുഭവങ്ങളിൽ മാഷ ആദ്യ സമയത്ത് ദേവരാജ മാസ്റ്റർ മുഴുവൻ കാശ് കൊടുക്കില്ലായിരുന്നു, പിന്നീട് സഹോദരിയുടെ കല്യാണ സമയത്തൊക്കെ ഒരുപാട് സഹായിച്ചു എന്ന് പറഞ്ഞു. ആ ചേട്ടൻ ഇങ്ങനെ ബാച്ചിലറായിട്ട് താമസിക്കുന്ന സമയത്ത് എല്ലാ പൈസ കൊണ്ടി കൊണ്ട് ചെലവാക്കി കളയണ്ടെന്ന് പറഞ്ഞിട്ടായിട്ടേ ഒന്നും മാഷ് അക്കൗണ്ടിൽ ഇട്ടേക്കായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ കല്യാണം വന്നപ്പോഴാണ് കൊടുത്തതെന്ന് പറഞ്ഞു. ശരിക്കും ഈ പാട്ടുകളല്ലാതെ മാഷ് എന്ന് പറയുന്ന മനുഷ്യൻ വീട്ടില് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു എന്ന് പല സംവിധായകരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ മദ്രാസിലുള്ളപ്പോഴൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് ചിലരൊക്കെ കേരളത്തിലേക്ക് റെക്കോർഡിംഗ് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ വീട്ടുകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു? നാട്ടിലായിരുന്നല്ലോ, അപ്പൊ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പരിചയക്കേടുകൊണ്ട് അങ്ങനെ ആദ്യം മുതലേ ചേട്ടൻ തന്നെ എല്ലാ കാര്യവും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പിന്നെ അത് ശീലമായി. അപ്പൊ എപ്പോഴും എന്നോട് പറയും, ഓരോരുത്തരുടെ കാര്യം തന്നെ പോയി ചെയ്യണമുണ്ടോ, നീ മാത്രം എന്താ ഇങ്ങനെ ഇരിക്കണേ എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാം ഞാൻ കൂടെ പോയി അങ്ങനെ. ആദ്യ കാലഘട്ടത്തിലെ ഒരു ഹിറ്റ് എന്ന് പറയുന്നത് പ്രേമഗീതങ്ങളിലെ സ്വപ്നം വെറും ഒരു സ്വപ്നം 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 എന്നുള്ളതാണ്. അത് രണ്ട് വാക്കുകൾ മാത്രമാണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് പല്ലവിയിൽ. വെറുമൊരു മാത്രമാണ് സ്വപ്നം അല്ലാതെ വേറൊന്നുള്ളത്. ഈ പിൽക്കാലഘട്ടത്തിൽ രവീന്ദ്രൻ മാഷും ഒ എൻ വിയും കൂടെ ഉള്ളൊരു ഹിറ്റ് പാട്ടായിരുന്നു സുഖമോ ദേവി. അതിൽ രണ്ട് ഇതേ ഉള്ളൂ, സുഖമോ ദേവി എന്ന് ചോദിക്കുന്നത്. ഒറ്റ വാക്കുമായിട്ട് വേണമെങ്കിലും അതും പരിഗണിക്കാം, ഇതും വേണമെങ്കിൽ അങ്ങനെ ഒറ്റ വാക്കായിട്ട് സ്വപ്നം വെറും ഒരു സ്വപ്നം അത്രേ പറഞ്ഞിട്ടുള്ളൂ. ആ സമയത്തൊക്കെ ആ പാട്ട് കേട്ടിട്ടുണ്ടോ? ജോൺസൺ മാഷിനെ ആ സമയത്ത് അറിയില്ലല്ലോ. എനിക്കറിയില്ല, അത് കല്യാണം ആലോചന നടന്ന സമയത്ത് പെണ്ണ് കാണാനായിട്ട് വന്നല്ലോ. അപ്പൊ അവര് 8-9 പേരുണ്ടായിരുന്നു, എല്ലാരും കൂടി, അപ്പൻ അമ്മ അർജുന മാസ്റ്റർ പിന്നെ ചെണ്ട ജയം രാജേട്ടൻ പിന്നെ ചെണ്ടൊരു ഫ്രണ്ട് അങ്ങനെ 8-9 പേരുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒക്കെ തണ്ടിയിലിരുന്നിട്ട് ചേട്ടൻ എന്നോട് ചോദിച്ചു, മ്യൂസിക് ഡയറക്ടർ ജോൺസൺ കേട്ടിട്ടുണ്ട്? ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ യേശുദാസ് ജാനകി എന്നൊക്കെ എസ് ജാനകി ഇതൊക്കെ കേട്ടിട്ടുണ്ട്, സുശീല ഒക്കെ കേട്ടിട്ടുണ്ട്, ജോൺസൺ കേട്ടിട്ടുണ്ട്. ചേട്ടനപ്പോ പ്രേമഗീതങ്ങളുടെ 50th day 100th day അതുകൊണ്ട് ആ സെലിബ്രേഷൻ കഴിഞ്ഞു വന്നതായിരുന്നു. അതന്നിട്ട് അവസാനം വരെ പറയുമായിരുന്നു, അത്രയും പേരുടെ മുമ്പിൽ വെച്ച് അവൾ എന്നെ നാണം കെടുത്തി. പിന്നീട് എപ്പോഴാണ് ശരിക്കും പാട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയത്? കല്യാണം തന്നെ ഉള്ളു. പാട്ട് കേൾക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു പണ്ട്, അപ്പോഴും ഞങ്ങള് റേഡിയോയില് പാട്ട് വെച്ച് ഇങ്ങനെ എപ്പോഴും കേൾക്കുമായിരുന്നു പാട്ടുകള്. അമ്മ പറഞ്ഞ രാജഹംസം രാജഹംസമേ മഴവിൽ കൂടിയിൽ സ്നേഹദൂതുമാ വരുമോ സാഗരം രാജഹംസമേ.